എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ട് വീണ്ടും വരുന്നു. ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു മേജർ ഓപ്പറേഷൻ ഉണ്ട്. യെസ് ഓഫ് കോഴ്സ് ഡെത്ത് പോസിബിലിറ്റീസ് ഉണ്ട്, ബട്ട് സർവൈവൽ പോസിബിലിറ്റീസ് കൂടുതലാണ്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നടൻ ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടുത്തിടെയാണ് പുറത്തു വന്നത്. കരൾ രോഗബാധിതനായ താരം ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണെന്നാണ് ആദ്യം പ്രചരിച്ചത്. ഇതോടെ ആരാധകരും സഹപ്രവർത്തകരുമെല്ലാം ആശങ്കയിലായി. എന്നാൽ നടന്റെ അവസ്ഥ കുഴപ്പമൊന്നുമില്ലെന്ന് പിന്നീട് വിവരം വന്നു. നിലവിൽ ആശുപത്രിയിൽ തന്നെ തുടരുന്ന ബാലയ്ക്ക് അടുത്ത ദിവസം ഒരു സർജറി നടത്താൻ പോവുകയാണ്. ജീവിതത്തിലേക്കോ അതോ മരണത്തിലേക്കോ എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞ് ബാല തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും എടുത്ത പുത്തനൊരു വീഡിയോ ആണ് നടൻ പങ്കുവച്ചിരിക്കുന്നത്. ഭാര്യ എലിസബത്തിനൊപ്പം തങ്ങളുടെ വിശേഷപ്പെട്ട ദിവസം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞാണ് ബാല വന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസമായി. ഡോക്ടറുടെ നിർബന്ധ പ്രകാരം വന്നതാണ്. ഇത്രയും നാൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ടാണ് തിരികെ ജീവിതത്തിലേക്ക് വന്നത്. ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ മേജറായിട്ടൊരു ഓപ്പറേഷനുണ്ട്. അതിൽ മരണത്തിന് വരെ സാധ്യതയുണ്ട്. അതിജീവിതത്തിനുള്ള സാധ്യതകൾ ഏറെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ലെന്നും ബാല പറയുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ച് പറയാൻ ബാല ഭാര്യ എലിസബത്തിനെ ഏൽപ്പിച്ചു. ഇന്ന് ഞങ്ങളുടെ രണ്ടാം വിവാഹ വാർഷികമാണ്. കഴിഞ്ഞ വർഷം ഒന്നാം വിവാഹ വാർഷികത്തിന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ പങ്കുവച്ചിരുന്നത്. ഇത്തവണ ഡാൻസ് ഇല്ല. മൂന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് ഡാൻസോടുകൂടി ആയിരിക്കുമെന്നും എലിസബത്ത് പറയുന്നു. ശേഷം കേക്ക് മുറിച്ചാണ് ഇരുവരും വാർഷികം ആഘോഷിച്ചത്. ഇനി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒരു ഡോക്ടറെ വിവാഹം കഴിക്കണം, ഇനി ഒരു ആക്ടറെ വിവാഹം കഴിക്കരുതെന്നാണ് ബാല ഭാര്യയ്ക്ക് നൽകുന്ന ഉപദേശം. ഇത്രയും നാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുകയാണെന്നും ബാല കൂട്ടിച്ചേർത്തു. അതേസമയം ആശുപത്രിയിൽ തൻ്റെ ബന്ധുക്കൾ വന്നതിനെ പറ്റിയെന്ന് നടൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് വരാൻ പറ്റിയില്ലെന്നും തൻ്റെ ചിറ്റപ്പനും ചിറ്റമ്മയുമാണ് കൂടെയുള്ളതെന്നും ബാല പറഞ്ഞു. എൻ്റെ ഓപ്പറേഷന് മുൻപ് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും നാട്ടിൽ നിന്നും എത്തിയതെന്നാണ് ബാല പറയുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള വിവാഹ വാർഷിക ആഘോഷത്തിന് ശേഷം ഇരുവരും ഒന്നിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങളിലേതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എത്രയും വേഗം ബാല അസുഖം ഭേദമായി ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് ആശംസിക്കുകയാണെന്ന് പറഞ്ഞാണ് ആരാധകരടക്കം കമൻറ്റുകളുമായി എത്തുന്നത്. 2021 മാർച്ച് 29 ബാലയും ഡോക്ടറായി എലിസബത്തും തമ്മിൽ വിവാഹിതരാകുന്നത്. രഹസ്യമായിട്ടാണ് താരവിവാഹം നടക്കുന്നതും. ഇക്കാര്യം പുറംലോകത്തു നിന്ന് താരങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു. പിന്നീട് വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ബാല എലിസബത്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത്. 2021 സെപ്റ്റംബറിൽ താരങ്ങൾ നിയമപരമായി വിവാഹിതരായി. പിന്നാലെ പലതരം വിവാദങ്ങളും പ്രശ്നങ്ങളുമാണ് ബാലയുടെ ജീവിതത്തിലുണ്ടായത്. അതിനെയെല്ലാം താരം മറികടന്നപ്പോഴാണ് അസുഖം വരുന്നതും.